ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിസ്രിയ ഫാമിലി വ്ളോഗ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാനൊരു മീൻ ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ടേസ്റ്റി ആയിട്ട് റെഡിയാക്കിയെടുക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ കുറച്ച് മീനെടുത്ത് വൃത്തിയായി കഴുകി ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ അയില മീനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ മീൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പിന്നെ നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്ത് ഇതെല്ലാം ഒന്നൊന്ന് അരച്ചെടുക്കാം. ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, അപ്പോൾ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇഞ്ചി നമുക്ക് ചെറിയ കഷ്ണമാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എരിവൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കൂട്ടും കുറയ്ക്കും എല്ലാം ചെയ്യാം. പക്ഷേ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല എരിവ് ആവശ്യമാണ്. നമ്മൾ നോൺ വെജൊക്കെ വെക്കുമ്പോൾ നല്ല എരിവിടുന്നത് നല്ല ആവശ്യമാണ്. പിന്നെ ഞാനിവിടെ അധികം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മളിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നമ്മുടെ മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെയൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു ചെറുനാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കാം, അരമുറി ചെറുനാരങ്ങ. നമുക്കിനിതൊരു ഒരു മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ മീനിലെ എല്ലാ ഭാഗത്തും നമുക്ക് മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ഇതൊരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ മീൻ ഇവിടെ ഫ്രൈ ആയി വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. ബാക്കിയുള്ള മീൻ നമ്മളിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെ എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു.